ഹലോ കൂട്ടുകാരെ മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ പേർക്ക് ഇഷ്ടമുള്ളത് ഡേ ഇൻ മൈ ലൈഫാന്ന് എനിക്കറിയാം പക്ഷെ നമ്മൾ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കല്ലേ അതുകൊണ്ടാണ് ഞാൻ വ്ലോഗ് ഒന്ന് കുറച്ചത് എനിക്ക് എല്ലാം കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് 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 എനിക്ക് എന്തായാലും വ്ലോഗ് ചെയ്യാമെന്നായി അപ്പോൾ ഇതേ രാവിലത്തെ പരിപാടികളൊക്കെ ഫ്രഷൊക്കെ ആയി വന്നു ഇനി ഞാനൊന്ന് പ്രാർത്ഥനയ്ക്ക് എത്തിച്ച് ഒന്ന് ഉഷാറാവണം രാവിലത്തെ ദിവസം ഇങ്ങനെ തുടങ്ങുമ്പോൾ എന്ത് രസമാണെന്നറിയോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു റുട്ടീൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ മോർണിംഗ് നിങ്ങൾ മിറാക്കിൾ മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നതെന്ന് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ രാവിലെ ദേ എനിക്ക് ഇന്ന് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെൻ്റെ തലയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ ഇന്ന് എന്തായാലും ചെയ്ത് തീർക്കുകയും വേണം അപ്പോൾ വേഗം തന്നെ ആദ്യം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീട് ഫുള്ള് അടിച്ചു വാരിയിടാൻ പോവാണ്. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ മടി പിടിച്ചിട്ട് അടിച്ചു വാരിയിട്ടില്ല. അപ്പോൾ അടിച്ചു വാരി ഇടാണ്ടാവുമ്പോൾ എന്താ പറ്റുക, ഓരോ ദിവസം പെൻഡിങ് ആകുമ്പോൾ പേപ്പർ കച്ചറ എല്ലാം അങ്ങനെ വരും. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ അടിച്ചു വാരിയൊക്കെ ഫുള്ളിടാണ്. ചില ദിവസം എനിക്ക് ഒരു ഇൻട്രസ്റ്റും കിട്ടുന്നില്ല, ഒരു കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നില്ല, ഭയങ്കര വിഷമം. വിഷമം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു ബോറടി, ഒരു ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് തോന്നണില്ല എന്നറിയില്ല, ആ ഒരു ഫീലിങ്ങാണ് ചില ദിവസം. ചില ദിവസം ഭയങ്കര എനർജിയും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ നല്ലൊരു കാലത്തൊക്കെ നല്ല റെഡി ആയിട്ട് ഉഷാറായിട്ട് വിചാരിച്ച കാരണം വിചാരിച്ചു ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, കൂളായിട്ട് പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും റൂമുകൾ ഫുള്ള് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും അപ്പോൾ സമയമെടുക്കുക പിള്ളേരുടെ റൂമാണ്, കാരണം അവരുടെ അവിടെ കുറേ സാധനങ്ങളൊക്കെ കളിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കളിക്കുന്നത് ഫുൾ എടുത്ത് ഏതാണ്ട് മാറ്റി കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ, കാരണം പഠിക്കാൻ തുടങ്ങിയില്ല, അവർക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങിയില്ലേ. അപ്പോൾ ഇന്ന് ഓൺലൈൻ ക്ലാസ്സൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു, എന്നാലും അവർക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്, പക്ഷെ വൈകിട്ടേ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ക്ലീനിങ് പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞു. അപ്പോൾ അപ്പച്ചൻ അമ്മച്ചി റൂം ഇതാണ്, ഇവിടെ ഇതേ ഷീറ്റൊക്കെ അപ്പച്ചൻ അമ്മച്ചും ഇന്ന് പുതിയത് മാറ്റിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ അടിച്ച് വാരിയൊക്കെ അതേ ഇട്ടു. ഇപ്പോൾ തുടയ്ക്കാൻ നിൽക്കുന്നില്ല, കാരണം ഇന്ന് വൈകിട്ടെങ്ങാലും തുടയ്ക്കാൻ വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അടിച്ച് വാരി ഇടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞു. രാവിലെ തന്നെ ഇത് കഴിഞ്ഞോടുകൂടി വീടും നല്ല ഫ്രഷായി. അപ്പോൾ ഇനി ഞാനും നല്ല ഫ്രഷായി സുന്ദരിയായിട്ട് വരാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. എൻ്റെ റൂമൊക്കെ ഞാൻ ദേ സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. മക്കളൊക്കെ എഴുന്നേറ്റ് പോയി. അപ്പോൾ ദേ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് നല്ല മഴയാണ്, ചില സമയത്ത് മഴയില്ല, അങ്ങനെയാണ്. ഇപ്പോൾ ദേ മഴയൊന്നും പെയ്യണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പവും വെജിറ്റബിൾ സ്റ്റൂവാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷനാണത്. എൻ്റെ മൂത്ത മോൾക്കും ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഞാനവളെ ഏതാണ്ട് ഫുഡ് കാര്യത്തിൽ ഒരുപോലെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് തലേദിവസം തന്നെ. ഇനി നമുക്ക് വെജിറ്റബിൾ സ്റ്റൂണുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുക്കാം. വേറെ ഒന്നുമില്ല, ഒരു രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങും ഒരു രണ്ട് മൂന്ന് ക്യാരറ്റും മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഇതിലേക്ക് വെജിറ്റബിൾ. ഇനി ഗ്രീൻ പീസോ ബീൻസോ ഇതൊക്കെ നമുക്ക് ചേർക്കാം. ഇനി നോൺ വെജ് രീതിയിൽ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ എന്തായാലും അങ്ങനെയല്ല, ഇപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ. അപ്പോൾ നമുക്ക് എന്തായാലും അതിന് വേഗം വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഏതാണ്ട് ചോപ്പ് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാധാരണ ഞാനിങ്ങനെ സൗണ്ട് കൊടുക്കുമ്പോൾ എൻ്റെ മക്കളുടെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല, ഇവരോട് അടുത്തില്ലേ എന്നൊക്കെ. എൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ കുഞ്ഞു മോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കി ഇപ്പോൾ ഇത് കൊളാക്കണമെന്ന് വെച്ചിട്ടാണ് അവൾ റെഡി ആയിട്ട് നിൽക്കുന്നത് അല്ലേ. ആണോ, അല്ല അവൾ ചിരിക്കുകയാണ്. അപ്പോൾ അവൾ എന്തെങ്കിലും ഒരു സൗണ്ട് ഈ വീഡിയോയിൽ വരുത്തണം, അമ്മേനെ എങ്ങനെ ദേഷ്യം പിടിപ്പിക്കാമെന്ന് വെച്ചിട്ടാണ് അവൾ നിൽക്കണം. അപ്പോൾ എന്തെങ്കിലും ആട്ടെ. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്തെടുത്ത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂവും അതോടൊപ്പം വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വെജിറ്റബിൾസൊക്കെ നമ്മൾ ചോപ്പ് ചെയ്തത് ഒരു രണ്ടോ മൂന്നോ വിസിലടിച്ച് വേവിക്കുക. അത്യാവശ്യം വെന്ത് ഉടഞ്ഞ പോലെ വരണം, അപ്പോഴാണ് എന്താണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും അത് വേവിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് എന്താണ് കഴിക്കാൻ പോകുന്നുണ്ടായിരുന്നേ? ഇന്നലെ ഏതാ കഴിച്ചേ? സൺഡേ നമ്മൾ ചിക്കനാണ് വെച്ചതല്ലേ. അപ്പോൾ ചിക്കൻ കറിയും പറയല്ലേന്നാ. അപ്പോൾ എന്തായാലും ചിക്കൻ കറിയും അതോടൊപ്പം നമ്മൾ ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കും. നമ്മൾ സൺഡേ വ്ലോഗാണല്ലോ, അപ്പോൾ എന്തായാലും സൺഡേ നമ്മൾ സാധനം ചിക്കൻ വെക്കൽ. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ വെള്ളയപ്പവും കറിയും ഉണ്ടാക്കാനായിട്ട് പോവാം. ഫോൺ. അപ്പോൾ എന്തായാലും നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂവും അതോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അമ്മ അവിടുത്തെ വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെജിറ്റബിൾ സ്റ്റൂവിനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ സവാളയും അതുപോലെ ഉരുളക്കിഴങ്ങും ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ അത് പിന്നെ അതൊന്നും ചേർക്കുന്നില്ല. കുറച്ച് വേപ്പില മാത്രമേ ഞാൻ ഈ നെയ്യ് ചൂടായപ്പോൾ അതിലേക്കിട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പച്ചക്കറികളാണ് ഇതിലേക്ക് ആ വെള്ളത്തോടു കൂടി ചേർക്കുന്നത് മോളാനും കാട്ടുന്നേ. അപ്പോൾ അത് കാരണം അപ്പോൾ നമ്മളതങ്ങനെ ചെയ്യണം. അപ്പോൾ അമ്മ അവിടെ നല്ല അടിപൊളിയായിട്ട് വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ
ചെറിയ മൂത്ത മോളും അവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് കറി വെക്കണേ, എങ്ങനെയാണ് വെള്ളയപ്പം ഉണ്ടാക്കണേ എന്നൊക്കെ ചോദിച്ച് ചോദിച്ച് അവളവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അവളെ കാണാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം അവളുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ദേ നമ്മൾ വേവിച്ച് ചെറിയ പച്ചക്കറിയൊക്കെ അതിൽ ചേർത്തിട്ട് ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാലയിലേക്ക് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുഴുവൻ മസാലകളൊന്നും അതിൽ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ പൗഡറായിട്ടുള്ള ഗരം മസാലയാണ് ഇട്ട് കൊടുക്കണം. ഏറ്റവും ലാസ്റ്റ് ഒരു കപ്പ് ഒന്നാം പാൽ, അതായത് തേങ്ങാപ്പാല് പിഴിഞ്ഞത് നല്ല കട്ടിയുള്ള പാൽ ഒന്നാം പാൽ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി ചൂടാക്കിയെടുത്ത് വല്ലാണ്ട് തിളച്ച് നിന്നാവേണ്ട ചൂടാക്കി എടുക്കുക. ഇനി നിങ്ങൾക്ക് തിക്നെസ് കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കോൺഫ്ലവർ കലക്കിയത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അല്പം മതി, കുറേ വേണ്ട, കട്ടി കുറവ് തോന്നുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഒരു ടിപ്പ് എന്ന് വെച്ചാൽ ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല നമ്മൾ ലാസ്റ്റ് ഒന്ന് വെതറി കൊടുക്കുക. നമ്മൾ ആദ്യം പച്ചക്കറികൾ വേവിച്ചത് ഒഴിച്ചപ്പോൾ ഇത്തിരി ചേർത്തു, ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് ചേർക്കാം. ഇനി മുഴുവനോടെ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, പക്ഷേ ഇത് വളരെ ഈസി പരിപാടിയാണ്. പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും അമ്മ അവിടെ വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി. അപ്പോൾ എൻ്റെ മൂത്ത മോൾ അവിടെ നോക്കി കൊണ്ട് നിൽക്കുകയാണ് എങ്ങനെ ഒരു വെള്ളയപ്പം ഒന്ന് ഉണ്ടാക്കാൻ തരുമോ. അപ്പോൾ നമ്മളും പണ്ട് ചെറുപ്പത്തിൽ അമ്മമാരോട് പറയും ചപ്പാത്തി ഒന്ന് പരത്താൻ തരുമോ, ദോശ ഒന്ന് ചുടാൻ തരുമോ എന്നൊക്കെ ചോദിക്കില്ലേ. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ഈസിയാണ് അത് ചെയ്യാമെന്ന്, പക്ഷേ സംഭവം കയ്യിൽ തരുമ്പോഴോ മനസ്സിലാവുക വിചാരിച്ച എളുപ്പമൊന്നും ഇല്ലാന്ന്. അപ്പോൾ മോളെ നിൻ്റെ അഭിപ്രായം എന്താണ് വെള്ളയപ്പം ഉണ്ടാക്കി? വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ടഫായിരുന്നു, എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒഴുക്കിലൊക്കെ നല്ല ഈസിയായിരുന്നു. പിന്നെ അത് വട്ടത്തിൽ വരാൻ ഇത്തിരി പാടായിരുന്നു, കാരണം ഞാനാണ് അവള് വെള്ളയപ്പം ഉണ്ടാക്കുമ്പോ എന്തായിരുന്നു വെച്ചാല് അവള് തന്നെ സ്വയം ഇങ്ങനെ കറങ്ങായിരുന്നു. പക്ഷെ വെള്ളയപ്പത്തിന്റെ മാവ് ഒരു തരി പോലും ചട്ടിയിലിരുന്ന് കറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതായിരുന്നു അവളുടെ വെള്ളയപ്പത്തിന്റെ അനുഭവം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി കുറച്ച് ചായയും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പം ഞാനെന്തായാലും ഒന്ന് ചായയിൽ ഉണ്ടാക്കിയ കാപ്പിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കാപ്പി കുറച്ച് ഉണ്ടാക്കി, നല്ല പാൽക്കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പാൽപ്പൊടി ചേർത്തിട്ടുള്ളതാട്ടോ. അപ്പോൾ എന്തായാലും കാപ്പിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നമ്മുടെ ഫേവറേറ്റ് എന്താണ്? വെള്ളയപ്പവും ഈസ്റ്റർക്കറിയും. ഓക്കെ, അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു സംഭവം ഓർമ്മ വന്ന്. പണ്ട് ഞങ്ങൾ വലിയൊരു ഹോട്ടലിൽ പോകുമ്പോൾ അവിടെ കഴിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ വെള്ളയപ്പം ഉണ്ടല്ലോ, അവിടെ അത് പൂവിൻ്റെ ഡിസൈൻ പോലെ ഒരു ഫ്ലവർ പോലെ ഇരിക്കും കണ്ട വെള്ളയപ്പം. ഇങ്ങനെ 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 ഫാസ്റ്റായിട്ടാണ് ചേട്ടൻ പരത്ത. അവിടെയാണെങ്കിൽ അങ്ങനെ അഞ്ചാറ് വെള്ളയപ്പച്ചട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, അതിലിങ്ങനെ മാറി 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 വെള്ളയപ്പം ഉണ്ടാക്കും. നമ്മൾ തൃശ്ശൂർ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പോയ തൃശ്ശൂർ അങ്ങാടിയിൽ പോയാൽ അവിടെ ഇങ്ങനെ അമ്മാവന്മാരിങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കണ സ്ഥലമുണ്ട്. നിങ്ങളൊന്നും കണ്ടിട്ടില്ല അതൊന്നും, അവിടെ പോയാൽ കാണാം. പക്ഷേ ഇത് ഹോട്ടലിലാട്ടോ, അതിങ്ങനെ പൂവിൻ്റെ ഡിസൈനിലായിട്ടും വെള്ളയപ്പം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് അതാ ഓർമ്മ വന്നേ, അതാണ് നിങ്ങളോട് പറയാൻ തോന്നിയത്. അപ്പോൾ ഒരു വട്ടം നിങ്ങളെ പോകുമ്പോൾ എന്തായാലും കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ കുറേ പേര് ഇങ്ങനെ പറയാറുണ്ട് ചേച്ചി എന്തൊരു കുറവ് ഫുഡാണ് എടുക്കണേന്നൊക്കെ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം, അതൊക്കെ ഞാൻ കൂടുതലായിട്ട് എടുക്കൂട്ടോ. എനിക്ക് പൊതുവേ ഞാനും എന്റെ മോളും ഇത്തിരി മടിച്ചുകളാണ് ഫുഡ് കഴിക്കാനായിട്ടല്ലേ, നമ്മൾ സെറ്റല്ലേ, ഭയങ്കര നല്ല കാര്യം. ആ അവളും പപ്പിയും സെറ്റാണ്. അതെ, അപ്പോൾ എന്തായാലും അതൊരു കാര്യത്തിന് എനിക്ക് കൂട്ടുണ്ട്, കാരണം ഏറ്റവും ലാസ്റ്റ് വീട്ടിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞാനാണ്. ഇപ്പം എന്നെ വെട്ടിച്ചിട്ട് എൻ്റെ മോള് ഏറ്റവും ലാസ്റ്റിൽ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവളെ അതെ വെള്ളപ്പാണെങ്കിൽ ഞങ്ങൾ രണ്ടാണ് വേഗം ഫസ്റ്റ് കഴിഞ്ഞത്. അപ്പൊ എന്തായാലും പാത്രങ്ങളൊക്കെ ഫുൾ കഴുകി വെക്കാണ്. പിള്ളേർ രണ്ടാളും അവരെ പാത്രം കഴുകി വെച്ചിട്ടുണ്ടല്ലേ, നല്ല കുട്ടികളല്ലേ നിങ്ങള്. അത് കഴുകി വെച്ചാൽ അമ്മയ്ക്ക് ബാക്കിയുള്ള കുറച്ച് പാത്രങ്ങളെ കഴുകാനുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത്? ചിക്കൻ ഫ്രൈ ആൻഡ് ചിക്കൻ കറി. ഓക്കെ, അപ്പൊ എന്തായാലും പ്രയർ എത്തിച്ചിട്ട് വരാം. പ്രയറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കറിയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം എന്തായാലും നമുക്ക് ചിക്കൻ കറിക്ക് നമ്മൾ എന്താണ്, നമ്മൾ ആദ്യം സവാള അരിയണം, പിന്നെ തക്കാളി ഇഞ്ചി. സാധാരണ ചിക്കൻ കറിയാണ് വെക്കണുള്ളത്. നമ്മൾ കുറേ എല്ലാ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കി അല്ലേ, KFC മുമ്പ് ഉണ്ടാക്കിയെന്ന്. KFC എപ്പോഴും ആ ശരി ശരി, അതെപ്പോഴും അങ്ങനെ കഴിക്കാൻ പറ്റില്ല, നല്ലതല്ല. അപ്പം എന്തായാലും ഞാൻ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ സാധാരണ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് വെറുതെ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് മാത്രമേ ഞാൻ ഫ്രൈ ചെയ്യണുള്ളൂ. രണ്ട് നേരമൊക്കെ ഇവർക്ക് എപ്പോഴും ഫ്രൈ ചെയ്ത് കൊടുത്താൽ അത് നല്ലതല്ല, ഓയിലി ഫുഡ് എനിക്ക് തീരെ ഇഷ്ടമല്ല പിള്ളേർക്ക് കൊടുക്കാൻ. അപ്പം ഞാനതിൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ അതിൻ്റെ റെസിപ്പിയും കാര്യമൊന്നും ഒന്നും ഉണ്ടാകുന്നിരിക്കും. റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ഈസി ആയിട്ടുള്ള കറിയാണ്. എപ്പോഴും പറയണ ഒരു കറി, എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നതും പറയുന്നതുമാണ്, അതുകൊണ്ട് പറയണമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കറിയാണ് ഇതുപോലെ ചിക്കൻ കറി വെക്കുന്നത്. ഏത് രീതിയിൽ ചിക്കൻ കറി വെച്ചാൽ എങ്ങനെ ഉണ്ടാക്കിയാലും ഇഷ്ടമാണ്. എന്നാലും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ മേടിക്കുള്ളൂ. ചിലപ്പോൾ നമ്മൾ മാറി മാറി ബീഫും ചിലപ്പോൾ വാങ്ങാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അടുത്ത് കിട്ടാൻ ഇപ്പോൾ ഈസി ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഇന്ന് മീറ്റ് മസാല ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ മസാല ഉണ്ട്, നമ്മൾ അത് ഉപയോഗിച്ചിട്ട്. ഞാൻ വാങ്ങാറില്ല സാധാരണ ചിക്കൻ മസാല, പക്ഷെ നമുക്ക് കിറ്റ് കിട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ മസാലയുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത് ഉപയോഗിച്ചിട്ടുണ്ടാക്കി നോക്കി. വലിയ കുഴപ്പമില്ല, സാധാരണ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി അതൊക്കെ കറക്റ്റ് നമ്മുടെ അളവിന് മിക്സ് ചെയ്തിട്ട് ചേർക്കൽ. പക്ഷെ ഈ ഒരു മീറ്റ് മസാലയിൽ
നമ്മളത് മാത്രം ചേർത്താൽ മതി എഴുതിയിരിക്കുന്നത്. അപ്പൊ പിന്നെ അത് മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയത്, വലിയ കുഴപ്പമില്ല. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഇതിനായിട്ട് ഞാൻ നേരത്തെ കൂട്ടി ചിക്കൻ ഞാൻ കട്ട് ചെയ്ത് പരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ വറുക്കാനായിട്ടുള്ള പീസസ് തീരെ കുഞ്ഞിതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ അല്പം അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ആദ്യമായിട്ട്. ആ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ ഈ ചിക്കൻ്റെ പീസസ് ഇങ്ങനെ ഞാൻ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ അരിപ്പൊടിയോ അല്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങനെ പരട്ടരുതിട്ട ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇങ്ങനെ വെതറി കൊടുക്കും. ആ വെതറി കൊടുത്തിട്ട് കിട്ടുന്ന ആ ഒരു കോട്ടിങ് മതി, ആ ഒരു ക്രിസ്പിനെസ് മതി. അല്ലാതെ നമ്മൾ പെരട്ടി വെച്ചിട്ട് ചെയ്യുന്ന പോലെ അല്ലത്. അപ്പം ചിക്കൻ ശരിക്കും കഴിക്കുമ്പോൾ ഒരു ക്രിസ്പി പോലെ ആയിരിക്കും, എന്നാൽ അങ്ങനെ കോട്ടിങ് പോലെ ഉണ്ടാവില്ല. നല്ല മുരിഞ്ഞിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നല്ല മുരിഞ്ഞിരിക്കും. നമ്മളിങ്ങനെ കുറഞ്ഞെടുക്കുക. അരിപ്പൊടി മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളിലേക്ക് അരിപ്പൊടി കൂട്ടായിട്ടുണ്ടോ എന്ന് ഒരുവിധം നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് ജസ്റ്റ് ഓയിലിൽ, വെളിച്ചെണ്ണയിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ കഴിക്കുമ്പോൾ 65 ഒക്കെ പോലെ ഇരിക്കും, നല്ല ക്രിസ്പിയും ആയിരിക്കും. അപ്പോൾ ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇത് നേരിയ ചൂടായിരിക്കും ഉണ്ടാവേണ്ടത്. വല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ വറുക്കരുത്. ചെറിയ പീസസ് ആണ്, മാത്രമല്ല അരിപ്പൊടിയും കൂട്ടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരിയതായിട്ട് ഫ്രൈ ചെയ്ത് സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കനൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടൊക്കെ വേഗം വേവും. അപ്പോൾ സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണതിൻ്റെ ഒപ്പം വേറൊരു സംഭവം കൂടി ചേർക്കാം. കുറച്ച് വേപ്പിലയും പച്ചമുളകും നമ്മൾ കട്ട് ചെയ്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആ വേപ്പിലയുടെ ടേസ്റ്റും കൂടി വരുമ്പോൾ ചിക്കന് നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, ടേസ്റ്റിയുമാണ്, നല്ല രസമുള്ളൊരു ചിക്കൻ ഫ്രൈ. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് ഉറപ്പായിട്ടും അവർ നന്നായി എന്ന് പറയും. അപ്പൊ കുട്ടികളോട് തന്നെ അഭിപ്രായം ചോദിക്കുക. അവരാകുമ്പോ സത്യസന്ധമായിട്ട് പറയും, എങ്ങനെയുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ? സത്യമായിട്ടുള്ള കാര്യം പറയണം. അതെ, എന്താണ് പ്രത്യേകത ഉണ്ടായിരുന്നത്? ക്രിസ്പി ആണോ നിങ്ങൾക്ക് ഇഷ്ടം? അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇത് ഉണ്ടാക്കി നോക്കാം, വളരെ ഈസിയാണ്. അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒത്തിരി ഗ്രേവി പോലെ എടുത്തിട്ടുള്ളൂ, അധികം ചാറ് എടുത്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ടില്ല. പിന്നെ ഞാൻ നമ്മുടെ ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്, ചോറുമുണ്ട്. അപ്പം എന്തായാലും വേറെ ഒന്നും പ്രത്യേകമായിട്ട് വെജിറ്റബിൾ ഒന്നും വെച്ചിട്ടൊന്നുമില്ല. അപ്പം ഇതൊക്കെ തന്നെയാണ്. അപ്പം നമ്മളത് കഴിഞ്ഞ് ഊണ് കഴിച്ചു. ഊണ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ടി വി കാണാനിരുന്നു. അപ്പോൾ നമ്മൾ ഒരു മണിക്ക് ഊണ് കഴിക്കായിരുന്നു, 2 വരെ ടി വിയുടെ മുമ്പിലായിരിക്കും. സാധാരണ ഞാൻ സിനിമയാണ് വെപ്പിക്കുക. ചില സമയത്ത് ഇവർ റിമോട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് കാർട്ടൂൺ ചാനൽ വെച്ചിരിക്കും. എനിക്കപ്പോൾ ദേഷ്യം വരും കാണുമ്പോൾ തന്നെ. പണ്ടൊക്കെ എനിക്ക് കാർട്ടൂൺ കാണാൻ എനിക്ക് പൊതുവെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ചില സമയത്ത് നമുക്ക് ഇരിക്കുമ്പോൾ അത് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇവർ പറഞ്ഞാലും ചില സമയത്ത് മാറ്റില്ല. എന്നാൽ എല്ലാവരും ഇരിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഒരു ഈ കാർട്ടൂൺ വെക്കരുത്, അമ്മാമ്മ അപ്പാപ്പനൊക്കെ സിനിമയോ അല്ലെങ്കിൽ ന്യൂസോ എന്തെങ്കിലുമൊക്കെ കാണാൻ നമ്മൾ കുറച്ച് നേരം ഒന്ന് ടി വി ഓൺ ആക്കണം. അപ്പോൾ ഈ കാർട്ടൂൺ കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും. അപ്പം എന്തായാലും പക്ഷേ പിള്ളേർക്ക് അത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവർക്കായിട്ട് അത് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരമൊക്കെ ടി വി കണ്ട ശേഷം ഞാനിപ്പോൾ അവരെ നിർബന്ധിപ്പിച്ച് പിടിച്ചു കുറച്ച് നേരം ഉറക്കാം. അപ്പോൾ ആ സമയം ഉറക്കണതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവർ വൈകുന്നേരം എപ്പോഴും ലേറ്റ് ആയിട്ടാണ് ചിലപ്പോൾ ഉറങ്ങുക. അപ്പോൾ 10:30 ആവും കളിയും ചിരിയും വർത്താനൊക്കെ ആയിട്ട്. കാരണം എന്ന് വെച്ചാൽ ഇവർ അധികം ഇപ്പോൾ പണ്ടത്തെ പോലെ സ്കൂളിൽ പോകുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു എനർജി അവരുടെ അപ്പോഴും നിൽക്കുകയാണ്, പുറത്ത് പോയി ഓടി കളിക്കാത്ത കാരണം. സ്കൂളിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ കളിക്കണ ശീലമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 to 4 വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കിടന്നുറങ്ങണം, അവർക്ക് ഇഷ്ടമൊന്നുമല്ല. എന്നാലും ഞാൻ അതും ഇതൊക്കെ പറഞ്ഞ് അവരെ പിടിച്ച് ഉറക്കും. അപ്പോൾ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതേ ഞാൻ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇത് മഴ പോയി, പിന്നെ മഴ വന്നു, അങ്ങനെയൊക്കെ മഴ വന്നും പോയി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നല്ല ചൂട് ചായ കിട്ടിയാൽ അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് 4 സ്നാക്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പകരം നമ്മൾ തലേദിവസം കൊള്ളിപ്പുട്ട് ഉണ്ടാക്കിയിരുന്നു. കൊള്ളി എന്ന് വെച്ചാൽ കപ്പ എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് അറിയാം, കപ്പ കൊണ്ട് പുട്ട്. അപ്പോൾ കപ്പ നമ്മളിങ്ങനെ നമ്മൾ ചോപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ കുരുന്ന് ചോപ്പ് ചെയ്തെടുത്തിരിക്കണം, ഇങ്ങനത്തെ ഒരു ചോപ്പർ വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ ഇതിൽ അരിപ്പൊടി കുറച്ച് ചേർത്തിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ കപ്പ നമ്മൾ സാധാരണ കപ്പേനെ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട. എന്നിട്ട് വേവിക്കാനായിട്ട് നമ്മൾ പുട്ടും കുറ്റിയിൽ വെച്ച് ഇങ്ങനെ വേവിച്ചെടുക്കുക. അപ്പം അത് നമ്മുടെ തലേദിവസം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ചൂടോടുകൂടി ഈ പറഞ്ഞ കപ്പപ്പുട്ടും പഴവും കൂടിയാണ് കഴിക്കുന്നത്. അപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞു വന്നു. അപ്പോൾ പുറത്തുനിന്ന് കളിക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം മഴക്കാരും മഴയും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കണേ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇന്ന് മഴയുള്ളത് കൊണ്ട് തന്നെ പുറത്തേക്ക് അവരെ കളിക്കാനൊന്നും വിടുന്നില്ല. അപ്പോൾ വേഗം അകത്തിരുന്ന് ഒരേ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതേ നമ്മുടെ ഫെയറി ഗാർഡനും കാര്യങ്ങളൊക്കെ ഇതേ ഇവിടെ തന്നെ ഉണ്ട്.
കുറേ പേര് ചോദിക്കാറുണ്ട് എന്താ എന്നൊക്കെ. അതിലുള്ള ചെടികളൊക്കെ അതേ വളർന്ന് ഈ ഒരു രൂപത്തിലേക്ക് ഇരിക്കുന്നുണ്ട്. ആ വലിയ കുറേ ചെടി വളർന്നതായിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ തക്കാളി, തക്കാളി ചെടി ഇതേ ഈ ഒരു പരുവത്തിലാണ്. ഞാനിതിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് ഒന്നും തയ്യൊന്നും മാറ്റിയില്ല. എല്ലാം കൂടി ഒരെണ്ണത്തിലാണ് ഉണ്ടായി നിൽക്കുന്നത്. അപ്പം അതെന്തായാലും അതങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഈ പരിപാടികളൊന്നും ഇപ്പം ഒന്ന് പുറത്തൊന്നും കളിക്കാനൊന്നും പറ്റാത്ത കാരണം എനിക്കാണെങ്കിൽ പുറത്ത് നടക്കാനൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ഒന്ന് ഫ്രഷൊക്കെ ആയി അകത്തോട്ട് പോന്നു. അപ്പം ഞാൻ ഈ ഒരു കോർണറിൽ ഒരു കസാരി ഇട്ടിട്ട് ബുക്ക് വായിക്കാനായിട്ടൊരു ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ കസാരമ ഞാൻ മാത്രമല്ല ഇരിക്കാൻ പറ്റുള്ളൂ, പിള്ളേരാണെങ്കിൽ അവർക്കും ഇരിക്കണം അവിടെ. ഏത് നേരം ഞാൻ ഇരിക്കാൻ വന്നപ്പോൾ അവരും വരും കളിക്കാനും ഇരിക്കാനൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഒരു ബെഡ് ഞാൻ അവിടെ കൊണ്ടിട്ട്, ഇതൊരു ഫോൾഡബിൾ ബെഡാണ്. അതായത് ഈ ബെഡ് ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്ന സംഗതി നമുക്ക് നീർത്തി കഴിഞ്ഞാൽ ഒരു മൂന്നാൾക്ക് നാലാൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന വലുപ്പത്തിലാണ് ആ ബെഡ്. പക്ഷെ അത് ഫോൾഡ് ചെയ്താൽ അത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം ഈ ഒരു ബെഡ് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഞാനതൊരു ഇരിക്കുന്ന പോലെ കുഞ്ഞ് സെറ്റി പോലെ സെറ്റ് ചെയ്ത് തരാൻ പോവാണ് ബെഡിൻ്റെ സൈഡിൽ. അപ്പം ബുക്ക് വായിക്കുന്ന നേരത്ത് ഞങ്ങൾക്കൊക്കെ കൂടി ഇവിടെ ഇരിക്കാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇതുണ്ടാക്കണം. എന്നിട്ട് ഞാനതും ഒരു വെള്ള തുണി ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇടാണ്. അപ്പോൾ ഒരു തുണി ഇങ്ങനെ ഒരു വെള്ളയമ്മ അങ്ങനെ പൂക്കളും ഡിസൈനൊക്കെ ആയിട്ടുള്ള വെള്ള കളറാകുമ്പോൾ ഒരു കോമ്പിനേഷൻ ആയിലോടുള്ള കർട്ടനും ഒക്കെ. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ ഞാൻ മാച്ചിങ് ആയിട്ട് കുഷ്യൻസ് ഇതുപോലെ വെക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള തലയണൊക്കെ ഞാൻ തയ്ച്ചുണ്ടാക്കിയതാണ്. അക്കാബറുകൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. മുൻപത്തെയാണ് അത്. അതൊരു സെറ്റ് ആയിരുന്നില്ല കേട്ടോ. സെപ്പറേറ്റ് സെപ്പറേറ്റ് വേറെ സെറ്റുകളിലൊക്കെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മുൻപേ ഞാനിങ്ങനെ ലൈറ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോ ഫ്രെയിംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയയിൽ കസാരയ്ക്ക് പകരം ഞാനിതുപോലെ ഒരു സെറ്റ് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആ കസാര ഞാൻ എൻ്റെ ഓഫീസ് ഡെസ്കിന് അവിടെ കൊണ്ടിട്ടു. അപ്പോൾ ഇതാകുമ്പോൾ ഇനി ഞങ്ങൾക്ക് മൂന്നാൾക്കും കൂടി ഒപ്പം ഇരുന്ന് ബുക്ക് വായിക്കുകയും കാർട്ടൂൺ കാണുകയും എന്താ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാം. നമുക്കൊരു കുഞ്ഞ് സ്പേസ്, ഒരു റീഡിംഗ് സ്പേസ് പോലെ ആക്കിയെടുത്തു. അപ്പോൾ ഇതാകുമ്പോൾ പിള്ളേർക്ക് ഇരിക്കാൻ വെച്ചിട്ടാണ് ഞാനിങ്ങനെ മാറ്റിയെടുത്തത്. അപ്പോൾ അതേ മോൾക്കാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് തലേ ദിവസം ഉണ്ടായിരുന്നതിൻ്റെ അവൾക്ക് എന്തോ കാണണമെന്നും പറഞ്ഞിട്ട് മേടിച്ചിട്ട് ഫോൺ നോക്കി അവൾ അവിടെ ഇരിക്കുകയാണ്. ചെറിയ മോൾക്ക് കുറച്ച് ഹോംവർക്ക് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മഴയായിട്ട് പുറത്തേക്ക് കളിക്കാനൊന്നും പോകാത്തതുകൊണ്ട് എന്തായാലും അതിരുന്ന് ചെയ്യാതുകൊണ്ട് അവൾ അത് ചെയ്യാനിരിക്കുകയാണ്. ഞാൻ എന്തായാലും എനിക്കിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഫോൺ കയ്യിലെടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സമയം ഇവരുടെ ഒപ്പം ഇരിക്കുമ്പോൾ ബുക്ക് വായിച്ചിരിക്കാം എന്ന് വിചാരിച്ചു. കൂടെ അവരെ പഠിക്കുന്നതും നോക്കാം. ഫോൺ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഫോൺ ഉപയോഗിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞാനവിടെ എൻ്റെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വായിക്കുന്ന ബുക്ക് നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാം, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നാണ് ആ ബുക്കിൻ്റെ പേര്. ഈ ബുക്കിനെ പറ്റി കുറേ പേര് ചോദിച്ചത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഓഡിയോ ബുക്ക്, അതായത് നമുക്കിത് വായിക്കുന്നത് കേൾക്കാം, അതിൻ്റെ ഓഡിയോ ബുക്ക് യൂട്യൂബിൽ തന്നെ കിടക്കുന്നുണ്ട് നിങ്ങൾ. പക്ഷേ ഇംഗ്ലീഷിലാണ് വരുന്നത്, മലയാളത്തിലും ഈ ബുക്ക് തർജ്ജമ ചെയ്ത ബുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം. പക്ഷേ ഞാൻ ഇംഗ്ലീഷ് വായിക്കണേ, അതിൻ്റെ ഇംഗ്ലീഷ് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ കഴിഞ്ഞു. പിള്ളേരുടെ ബുക്ക്സൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ, അവരുടെ റൂമിൽ ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പഠിക്കുന്ന സമയത്ത് ബുക്ക്സൊക്കെ വന്ന് എടുക്കാനും വായിക്കാനൊക്കെ ആയിട്ട് ഇവിടെ. പക്ഷേ അവർ ചിലപ്പോഴും എൻ്റെ മുറിയിൽ വന്നിട്ടാവും ഇരിക്കുക പഠിക്കാനായിട്ട്. ചിലപ്പോൾ ഇവിടെ ഇരിക്കും, ചിലപ്പോൾ എൻ്റെ മുറിയിൽ എൻ്റെ കൂടെ വന്നിരിക്കും. അങ്ങനെയൊക്കെയാണ് അവരുടെ പഠിക്കുന്ന രീതികൾ. അപ്പോൾ എന്തായാലും പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അല്പസമയം പഠിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ പ്രാർത്ഥന എത്തിക്കാനായിട്ട് പോയി. പ്രയറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് നമ്മളിന്ന് കഴിച്ചത് രാവിലത്തെ ചിക്കൻ്റെ കറി കുറച്ചുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചിക്കൻ ഫ്രൈയും ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പരിപ്പും കുമ്പളങ്ങയും കൂടി തലേ ദിവസം കറി വെച്ച് വെച്ചിരിക്കുന്നത്, അതും പിന്നെ ഒരു മാന്തള് വറുത്തതും കൂടിയാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് പതിവുപോലെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തില്ല. കാരണം ഫുൾ ഡേ ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്തോ അന്ന് ആകെ ഒരു മടിയായി. അപ്പോൾ പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ വിചാരിക്കുന്നു. മക്കൾ കുറച്ച് സംസാരവും ഇൻട്രാക്ഷനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ട് അവരോട് പറയാം ഇതിൽ സംസാരിക്കാനായിട്ട്. ഞാൻ സാധാരണ അവർ വന്ന് ബഹളം അടിക്കുമ്പോൾ അവരോട് പറയും പോയി അവിടെ ഇരിക്കുന്ന പറയുക. പക്ഷേ ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും ഞങ്ങളും കൂടി സംസാരിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യാട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും നിങ്ങളോട് എല്ലാവരോടും ബൈ ബൈ.